Hello, welcome back. Sabeena's Magic Kitchen like a lavakum swagadam. In the Namal Thaya Rakana, a lavakum oribol ishtamavana, valer tasty itula, adapola than a healthy maya, Cherupayar undu, leduana. Cherupayar ishtam and lata kutiola volume, ingen a ledu akikota karcholo. E ledu Thaya Rakana, Namakadim went to the Cherupayarana. Yan idabola origa palavil, Cherupayar at the tundra. Either medium flame in which an aladabol and the warthadkanam. Cherupayar നല്ലതുപോലെ കഴുകി അതിന്റെ വെള്ളം കംപ്ലീറ്റ് പോയതിനു ശേഷമാണ് ഇതുപോലെ വറുക്കേണ്ടത് ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തു വരുന്നതുവരെ വറുത്തെടുത്താൽ മതി ഇത് കരിഞ്ഞു പോകരുത് ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ലഡുവിനേക്കാളും ഒരു ഡിഫറന്റ് ടേസ്റ്റിലും ഫ്ലേവറിലുമാണ് ഈ ചെറുപയർ ലഡു കിട്ടുന്നത് നമുക്കറിയാമല്ലോ ചെറുപയർ നല്ല ഹെൽത്തി ആണെന്ന് പച്ച നിറത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ഏകദേശം ഒരു 3 മിനിറ്റ് ആയപ്പോൾ തന്നെ കണ്ടില്ലേ ഇതിന്റെ കളർ ഒക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട് ഈ സമയം നമുക്ക് ഇത് ഇങ്ങനെ വറുത്ത് വരുന്നതിന്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇനിയും ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിന്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ഇത് മിക്സിയുടെ ജാറിൽ ഇട്ട് പൊടിക്കാൻ പാകത്തിന് ചൂട് മാറുന്നതുവരെ ഇങ്ങനെ മാറ്റി വെക്കുക ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മധുരത്തിന് ആവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കി എടുക്കാം ഞാൻ പയർ എടുത്ത അതേ അളവ് തന്നെ ഒരു കപ്പ് വെള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു അല്പം വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് ഉരുക്കി എടുക്കാം ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് ഉരുക്കി എടുക്കാവോ ഇതിപ്പോൾ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചെറുപയറിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇതിൽ ഒരുപാട് തരി വരാൻ പാടില്ല ഇതുപോലെ ചെറിയ ചെറിയ തരി വരുന്നതുവരെ പൊടിച്ചെടുക്കുക ഇനി കുറച്ച് നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം കപ്പലണ്ടിയോ ബദാമോ കാഷ്യൻ ടോക്ക് ഇതൊക്കെ കൂടുതൽ ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും ഇനിയും ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഈ ക്രഷ് ചെയ്തു വെച്ചിരിക്കുന്ന നട്ട്സ് ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വറുത്ത് കൊടുക്കണം നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ നെയ്യ് ചേർക്കുമ്പോഴാണ് നമ്മുടെ ലഡുവിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്നത് ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു 15 എണ്ണത്തോളം എടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷണലാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചേർക്കുക ഇനിയും ഫ്ലെയിം ഓഫ് ചെയ്തു കൊടുത്ത ശേഷം നമ്മൾ ആ വറുത്ത് പിടിച്ചു വെച്ചിരിക്കുന്ന ചെറുപയർ കൂടിയില്ലേ അതും കൂടെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്താൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതൊരു ബൗളിലേക്ക് മാറ്റിയ ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്താൽ നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടും ഇതെല്ലാം കൂടെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടോ ഇത് ഇത്രയും കട്ടിയായി ഈ ഒരളവിലാണ് നമുക്ക് വേണ്ടത് ഇത് കൈകൊണ്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിത് കുറച്ച് കുറച്ചെടുത്ത് ഇങ്ങനെ ഉരുട്ടി ലഡുവിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം ഇത് ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കുക കണ്ടോ ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ലഡു ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ എല്ലാം ആക്കിയെടുക്കുക അങ്ങനെ നമ്മുടെ ചെറുപയർ കൊണ്ടുള്ള ലഡു ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇതിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ് ചെറുപയറിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കുട്ടികൾക്കിത് നന്നായിട്ട് ഇഷ്ടമാവും ചെറുപയർ ഇഷ്ടമല്ലാത്ത കുട്ടികൾ പോലും ഇങ്ങനെ ലഡു ആക്കിയാൽ കഴിച്ചോളും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെറുപയർ കൊണ്ട് ലഡു തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം